നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജോൺ ഞാൻ ഋഷി ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ റിസർച്ച് വിങ്ങിലെ ജൂനിയർ ഡോക്ടറാണ് ഈ കാലഘട്ടത്തിൽ ഈ വൈറസ് മൂലം മരണം സംഭവിക്കാൻ സാധ്യതയുള്ളവർ പ്രമേഹം ബി പി കാർഡിയാക്ക് ഇഷ്യൂസ് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് കൂടുതലും വരുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പ്രമേഹ രോഗികളിലാണ് ഈ ഡയബറ്റിക് എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ഐ മീൻ ഗ്ലൂക്കോസിൻ്റെ അക്കൗണ്ട് ക്രമാതീതമായി കൂടി നിൽക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം യഥാസ്ഥിതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ വരുന്നൊരവസ്ഥ ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക് അഥവാ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത് ഈ കണ്ടീഷനിലുള്ള ആളുകൾക്ക് പൊതുവെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ അവരുടെ നെർവ് സിസ്റ്റത്തിനും ഭയങ്കരമായിട്ട് ഡാമേജ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറന്നു വരുന്ന ഒരു വൈറസിന് ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് മറ്റുള്ളവരെ വെച്ച് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്ന ഈ കണ്ടീഷനിലുള്ള പേഷ്യൻസിന് അഥവാ ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥയിലുള്ള പേഷ്യൻസിന് അവരുടെ ശരീരത്തിന് ഈ വൈറസ് കയറിയാൽ അതിനെ ആ വൈറസിന് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുവാനും മൾട്ടിപ്പിൾ ചെയ്യാനുമുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ഒരു അവസ്ഥയാണ് ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥ അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇതിലേക്ക് മരണം സംഭവിക്കാൻ ഈ പ്രമേഹ രോഗികൾക്ക് മരണം സംഭവിക്കാനുള്ള കാരണത്തിൽ ഒരു കാരണമാണ് കീ നമുക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും ഈ കീറ്റോസിഡോസൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഘടകം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഈ ഈ പ്രക്രിയ നടക്കുമ്പം കീറ്റോ എന്ന് പറയുന്ന രാത്രി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെ ബ്ലഡിൽ വരും അതുവഴി നമ്മൾ ബ്ലഡിൽ വരുന്ന ആസിഡിക് നേച്ചറിലേക്ക് നമ്മുടെ ബ്ലഡിനെ കൊണ്ടുപോകും അതുവഴി നമ്മുടെ പല ഓർഗൺസിന് ഡാമേജ് വരികയും പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിക്ക് പ്രശ്നം വരാം അതുപോലെ ലങ്സിന് ഇങ്ങനെ പറയുന്ന പല ഓർഗൺസിനും പ്രോബ്ലം വന്നതിനോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഒരു കാർഡിയാക്ക് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം മൂലമാണ് സാധാരണ കൂടുതലും പേഷ്യൻസ് ഡെത്തായിട്ട് കാണുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ പല ഡയബറ്റിക് പേഷ്യൻസും മെഡിസിൻസ് എടുക്കുന്നില്ല വീട്ടിൽ തന്നെ ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ യൂസ് ചെയ്യുന്നവരായാലും ആയുർവേദമോ അലോപ്പതിയോ അല്ലെങ്കിൽ ഹോമിയോ അസിദ്ധിയോ നിങ്ങൾ എന്ത് ഉപയോഗിച്ചോട്ടെ പക്ഷേ ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളുടെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ആക്കി നിർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതശൈലിയിലൂടെ തന്നെ എങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് രാവിലെ എണീക്കുന്ന ഒരു അഞ്ചരയൊക്കെ ആവുമ്പോൾ എണീക്കാൻ ശ്രദ്ധിക്കുക എണീക്കുമ്പോഴേ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ രാവിലെ ഒരു മുപ്പത് മുതൽ ഒരു അറുപത് മിനിറ്റ് വരെയുള്ള സമയങ്ങളിൽ എക്സസൈസ് ആ സമയം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ രാവിലെ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി ഇളം വെയില് കൊള്ളുക അതൊരു അരമണിക്കൂറൊക്കെ കൊള്ളുന്നത് വളരെ നല്ലതാണ് അതുപോലെ കൃത്യസമയത്തുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ആഹാരത്തിനൂടെ വെള്ളം കുടിക്കാതിരിക്കുക നമ്മുടെ ദഹനേന്ദ്രീയത്തിനെ അത് നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് അതുപോലെ ചായയും കാപ്പിയും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ആളുകളാണ് അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഗോൾഡൻ ഡ്രിങ്ക് എന്ന് പറയുന്ന മഞ്ഞൾ പാല് കുടിക്കാൻ ശ്രദ്ധിക്കുക അത് മഞ്ഞൾപ്പാല് എന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു തുള്ളിൽ കുരുമുളക് കൂടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നല്ല ഹെൽത്തിനും നല്ലതാണ് അതൊരു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന നല്ലപോലെ ഫുഡ് കഴിക്കും അതിനോടൊപ്പം തന്നെ നല്ലപോലെ ഇലക്കറികളെല്ലാം കൂട്ടി പ്രത്യേകം കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതുവഴിയും ധാരാളം വൈറ്റമിൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഉച്ച ഉറക്കം മാക്സിമം അവോയ്ഡ് ചെയ്യുക വൈകിട്ട് നമ്മൾ ഡിന്നർ മാക്സിമം സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതും വളരെ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജ് വെജിറ്റേറിയൻ സലാഡ്സുകളോ ഇതുപോലെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഈ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇട ഘടകങ്ങൾ കൂടുതലുള്ള പപ്പായ ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക അതുപോലെ വീട്ടിലുള്ള പേരക്ക ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വൈകിട്ടത്തെ ഡിന്നർ കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂറെങ്കിലും ശേഷം കിടന്നുറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മൊബൈലും ടിവിയും ലാപ്ടോപ്പും ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിച്ചാൽ ഒരു നല്ലൊരു പുസ്തമൊക്കെ വായിച്ച് ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം